സിനിമകളെ വെല്ലുന്ന രംഗങ്ങൾ, അതായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിലും തമിഴ്നാട്ടിലെ നാമക്കല്ലിലും അരങ്ങേറിയത്. തൃശൂരിലെ 3 ATMകളിൽ നിന്നായി 65 ലക്ഷം രൂപയോളം ഉത്തരേന്ത്യൻ സംഘം കൊള്ളയടിച്ചതും അവരെ പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടിയതുമെല്ലാം അമ്പരപ്പോടെയാണ് കേരളം കണ്ടത്. നാമക്കലിൽ തമിഴ്നാട് പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതികളിലൊരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച തൃശൂർ ATM കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ ഹരിയാന സ്വദേശി മുഹമ്മദ് ഇക്രമാണെന്ന് പോലീസ്. പ്രതികൾ 2 പേർ കവർച്ചയ്ക്കായി കേരളത്തിലെത്തിയത് വിമാനമാർഗമാണ്. 3 പേർ കാറിലും മറ്റുള്ളവർ ട്രക്കിലുമാണ് കേരളത്തിലെത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. പഴയ ATMകൾ പണം കൊടുത്തു വാങ്ങിയാണ് സംഘം പരിശീലനം നടത്തിയിരുന്നത്. കൃത്യമായ പരിശീലനം നേടി പിഴവുകളില്ലാതെ ആസൂത്രണത്തോടെ ATM തകർത്ത് കവർച്ച നടത്തുന്ന സംഘം തൃശൂരിലെത്തി 3 ATMകൾ കാലിയാക്കിയത് 1 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ടാണ്. ഇരിഞ്ഞാലക്കുട മാപ്രാണത്തെ ATM തകർത്തത് പുലർച്ചെ 2:10. ഷൊർണൂർ റോട്ടിലെ ATMൽ 3:05 മോഷണം നടന്നു. മാപ്രാണത്തെ ATM കൊള്ളയടിക്കാനും 20 കിലോമീറ്റർ അകലെയുള്ള ഷൊർണൂർ റോട്ടിലെ ATMലെത്താനും സംഘമെടുത്തത് 55 മിനിറ്റ് മാത്രം. ഇവിടെ മോഷണം നടത്തി 35 മിനിറ്റ് കൊണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള കോലഴിയിലെ ATMലെത്തി. ആദ്യ 2 ATMകളിൽ കൊള്ളയടിച്ച പണം മണ്ണൂത്തിയിലുള്ള ലോറിയിൽ എത്തിച്ച ശേഷമാണ് കോലഴിയിലെ കവർച്ചയെന്ന് പോലീസ് പറയുന്നു. കവർച്ചയുടെ CCTV ദൃശ്യം കിട്ടിയത് മാപ്രാണത്തു നിന്നു മാത്രമാണ്. കണ്ടെയ്നർ ലോറി പന്നിയങ്കര ടോൾ പ്ലാസ പിന്നിട്ടപ്പോഴാണ് ATM കവർച്ചയുടെ വിവരം പോലീസിന് ലഭിച്ചത്. കണ്ടെയ്നർ ലോറി വാളയാർ ടോൾ പ്ലാസ വഴി തമിഴ്നാട്ടിലേക്കാണ് പോകുന്നതെന്ന സൂചന കിട്ടിയതോടെ തമിഴ്നാട് പോലീസിനെ വിവരമറിയിച്ചു. തമിഴ്നാട് പോലീസ് കുമാരപാളയത്ത് SK ലോജിസ്റ്റിക്സ് എന്ന കണ്ടെയ്നർ ലോറി തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ അതിവേഗതയിൽ പോയി. പോലീസ് പിന്തുടർന്നതോടെ സംഘഗിരി ഭാഗത്തേക്ക് പോയ കണ്ടെയ്നർ വീണ്ടും ഈ റോഡിലേക്ക് തിരിഞ്ഞു. ഇതിനിടെ 2 കാറുകളും 4 ബൈക്കുകളും ഇടിച്ചു തെറിപ്പിച്ചു. പള്ളിപ്പാളയത്തെത്തിയപ്പോൾ കണ്ടെയ്നർ വളഞ്ഞു പിടിച്ചു. ലോറി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ കണ്ടെയ്നർ പരിശോധിച്ചു. ചില പ്രതികൾക്കും കാറിനും പുറമെ പെട്ടിയിൽ സൂക്ഷിച്ച പണവും 1 ATM മെഷീനും കണ്ടെയ്നറിന് ഉള്ളിലുണ്ടായിരുന്നു. തോക്കും കമ്പിപ്പാരയും കൊണ്ട് പ്രതികൾ നേരിട്ടപ്പോഴാണ് പോലീസ് തിരിച്ചാക്രമിച്ചത്. പിന്നെ നാമക്കൽ സാക്ഷ്യം വഹിച്ചത് യുദ്ധസമാനമായ നിമിഷങ്ങൾക്കാണ്. ഏറ്റുമുട്ടലിൽ ട്രക്ക് ഉടമ വെടിയേറ്റു മരിച്ചു. മറ്റൊരു പ്രതിക്ക് മുട്ടിനു താഴെ വെടിയേറ്റു. കമ്പിപ്പാര കൊണ്ടുള്ള ആക്രമണത്തിൽ 2 പോലീസുകാർക്കും പരിക്കേറ്റു. പിടിയിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളായ സബീർ കാന്തും സൗഖിനും വിമാനമാർഗമാണ് കേരളത്തിലെത്തിയത്. 3 പേർ കാറിലും മറ്റുള്ളവർ ട്രക്കിലുമാണ് വന്നതെന്നും പോലീസ് പറഞ്ഞു. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ പിടിയിലായ മുഹമ്മദ് ഇക്രമാണെന്ന് പോലീസ് കണ്ടെത്തി. ഹരിയാന നൂഹ് ജില്ലയിൽ നിന്നുള്ള ഇയാൾ 2 മാസം മുൻപാണ് മഹാരാഷ്ട്രയിലെ ATM കവർച്ചാ കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. കവർച്ചയ്ക്കായി തൃശൂരിലെ ATMകൾ തിരഞ്ഞെടുത്തത് മുഹമ്മദ് ഇക്രമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത ATM കൊള്ളയാണ് തൃശൂരിൽ നടന്നതെന്ന് പോലീസ് പറയുന്നു. ഹരിയാന അതിർത്തിയിലെ ന്യൂഹ് ജില്ലയിലാണ് ATM പൊളിക്കുന്ന തട്ടിപ്പുകാരുടെ താവളം. രാജ്യത്ത് പലയിടത്തുമുള്ള ATM കവർച്ചാ കേസുകൾ എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. 2021 കണ്ണൂരിൽ നടന്ന കവർച്ച മുതൽ അടുത്തിടെ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലുണ്ടായ കവർച്ച വരെ നടത്തിയത് ഇവിടത്തെ കവർച്ചാ സംഘമാണെന്ന് കണ്ടെത്തിയിരുന്നു. പുതിയ രീതിയിലുള്ള ATMകൾ പോലും അതിവേഗതയിൽ പൊളിച്ച് പണമെടുക്കാനുള്ള പരിശീലനം മോഷ്ടാക്കൾ നേടാറുണ്ട്. അതിനായി പഴയ ATM യന്ത്രങ്ങൾ പണം കൊടുത്തു വാങ്ങിയാണ് പരിശീലനം നടത്തുന്നത്. കണ്ണൂരിൽ 3 ATMകളിൽ മോഷണം നടക്കുമ്പോൾ അവിടെ SP ആയിരുന്ന R. ഇളങ്കോ ആണ് ഇപ്പോൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. ഇളങ്കോയുടെ അന്നത്തെ അനുഭവ പരിചയം ഈ കേസിലും പോലീസിന് ഗുണകരമായി. ATMൽ പണം നിറയ്ക്കാൻ നിയോഗിച്ചിരുന്ന ഏജൻസിയുടെ ജീവനക്കാരുമായി കവർച്ചാ സംഘത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 തൃശൂർ.
തൃശൂരിലെ